നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ രാജ്യസഭ എം പി സുരേഷ് ഗോപി ഈ അടുത്ത കാലത്തായിട്ട് പാർലമെൻറ്റിൽ എന്ത് പറഞ്ഞാലും അത് വലിയ രീതിയിൽ വൈറലാണ്. ഇപ്പോൾ പക്ഷേ രസകരമായിട്ടുള്ള ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രമുള്ള ഒരു വീഡിയോയാണ് വലിയ രീതിയിൽ ആളുകളിൽ ചിരി സമ്മാനിച്ചുകൊണ്ട് വൈറലായിരിക്കുന്നത്. നമുക്കറിയാം, വെങ്കയ്യ നായിഡു എന്ന ഉപരാഷ്ട്രപതി, അദ്ദേഹം രാജ്യസഭയുടെ സ്പീക്കർ കൂടിയാണ്, അദ്ദേഹം വളരെ രസികനായ ഒരു വ്യക്തിയാണ്. ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ നല്ല ഭാഷ നൈപുണ്യമുള്ള ഒരു വ്യക്തിയാണ്, നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുന്ന വ്യക്തിയാണ്. അതിലുപരി അദ്ദേഹം ഒരു സർവസമ്മതനാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ, എന്തിനു കൂടുതൽ പറയുന്നു, കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഈ അടുത്ത കാലത്താണ് നമ്മൾ ബ്രിട്ടാസും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റിയും അവരെ വിളിച്ചു അഭിനന്ദിച്ച കാര്യമൊക്കെ പറയുകയും അവരത് പോസ്റ്റൊക്കെ ആയി ഇടുകയും ചെയ്തു. അപ്പോൾ ഈ ഔന്നത്യമുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്, അവർ വലിയ തമാശയൊന്നും പറയേണ്ട കാര്യമില്ല, ഒന്നോ രണ്ടോ വാക്കുകൾ മതി, അതിൽ തന്നെ കേൾക്കുന്നവർ അത് രസകരമായിരിക്കും. നമ്മുടെ മാർക്ക് ക്രിസോസ്റ്റം തിരുമേനി എന്ന് പറഞ്ഞ ഒരു ഉന്നതനായിട്ടുള്ള ഒരു പുരോഹിതനുണ്ട്, അദ്ദേഹം ഇതുപോലെയാണ്. ഇവരൊന്നും ഒരിക്കലും മോശം അർത്ഥത്തിലൊന്നും പറയാറില്ല, എല്ലാവർക്കും രസിക്കുന്നതായിട്ടുള്ള ഒന്നോ രണ്ടോ വാക്കുകളുള്ളൂ. ഞാൻ കൂടുതൽ പറയുന്നതിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. So if this guy mask hai beard hai beard beard my new look sir the next film ആ രാജ്യസഭയിൽ ഇരിക്കുന്നവരെല്ലാം ഒന്നടങ്കം തന്നെ ആസ്വദിച്ച ഒരു നിമിഷമായിരുന്നു. നമ്മുടെ സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത് ഇത് മാസ്ക് ആണോ അതോ താടിയാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു നടനും കൂടിയാണ്. അദ്ദേഹം പറയുന്നത് ഇതെൻ്റെ സാർ ഇതെൻ്റെ പുതിയ ലുക്കാണ്, പുതിയ സിനിമയുടെ ലുപ്പാപ്പൻ എന്ന് പറഞ്ഞ സിനിമയുടെ ലുക്കാണ് എന്ന് തോന്നുന്നത്. രസകരമായിട്ട് എല്ലാവരും ഇവിടെ ആസ്വദിച്ച ഒരു നിമിഷമാണ്. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ കിടന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, മുഹമ്മദ് റിയാസ് നമുക്കറിയാം മന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ മരുമകനാണ്, അദ്ദേഹം ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ആളിപ്പോൾ താഴെയെങ്ങുമില്ല, അങ്ങ് ബഹിരാകാശത്തിലാണ്. പോസ്റ്റ് ഇട്ടത് ശശി തരൂരൊക്കെ ഈ CPMൻ്റെ ദേശീയ സമ്മേളനത്തിൽ ഒരു ചർച്ചയിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. അദ്ദേഹം അതിന് തയ്യാറുമായിരുന്നു. എന്നാൽ സോണിയാഗാന്ധിയും ഇവിടെയുള്ള KPCCയൊക്കെ ഇടങ്കോലിട്ട് അതിന് തടസ്സവാദം ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ തടയുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വിലക്ക് ഏർപ്പെടുത്തുന്നത് ശരിയല്ല. എന്നാൽ സമരത്തിന് BJPയുടെ കൂടെ കോൺഗ്രസ് നേതാക്കളുണ്ടല്ലോ, അതിനൊന്നും കുഴപ്പമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റാണ്, കുത്തിത്തിരിപ്പുണ്ട് ഈ മുഹമ്മദ് റിയാസ് ഇട്ടത്. ഇങ്ങനെ വിലക്കുന്നത് ജനാധിപത്യ രീതിയിൽ ശരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇട്ടത്. അപ്പോൾ ആ പോസ്റ്റിന് 3200, ഇപ്പോഴതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 3211 പേര് ആ പോസ്റ്റിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ താഴെ ഒരാൾ വന്നിട്ടൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട്, ആ കമൻറ്റിന് കിട്ടിയ ലൈക്ക് അതിൻ്റെ ഇരട്ടി കൂടുതലാണ്. അവിടെയാണ് ആ വ്യത്യാസം. കമൻ്റ് ഇട്ടിരിക്കുന്നത് ശ്രീത്ത് പണിക്കറാണ്. എനിക്കുള്ള വിലക്ക് നീക്കി CPM പ്രതിനിധികൾ എന്നോടൊപ്പം ചർച്ചകളിൽ പങ്കെടുക്കണമെന്ന് ഞാനും താല്പര്യപ്പെടുന്നു സഖാവേ എന്നാണ്. ഇവരെത്രയോ കാലമായിട്ട് ശ്രീത്ത് പണിക്കറുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വിലക്കിയിരിക്കുകയാണ്. ആ ഒരു വ്യക്തിയെ ഭയപ്പെടുന്ന ആ മഹാന്മാരാണ് ഇപ്പോൾ കോൺഗ്രസിനെ ജനാധിപത്യം പഠിപ്പിക്കാൻ പോയിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസം! അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമൻറ്റിന് ഇട്ട പോസ്റ്റിനേക്കാൾ കൂടുതൽ ലൈക്ക് കിട്ടിയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. മുഹമ്മദ് റിയാസ് ആകെ പെട്ടും പോയി, ഈ പോസ്റ്റ് വലിക്കാനും പറ്റത്തില്ല. ഓരോ നിമിഷവും കൂടുതൽ ആളുകൾ കാണുകയാണ്. ശ്രീത്ത് പണിക്കറാണെങ്കിൽ ഓരോ പ്രാവശ്യവും ഇതിൻ്റെ ലൈക്കിൻ്റെ വ്യത്യാസം അനുസരിച്ച് അദ്ദേഹം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഈ മനുഷ്യനെ പിന്നെയും കളിയാക്കുന്നുണ്ട്. എന്ത് പറയാനാണ്, പെട്ടുപോയി എന്നേ പറയാനുള്ളൂ. മുഹമ്മദ് റിയാസിന് ആ പോസ്റ്റ് ഇടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയാണ്, ഇപ്പോൾ തോന്നുന്നു. എന്ത് ചെയ്യാം, മരുമകനായി പോയില്ലേ. പിന്നെ ഏറ്റവും പുതിയതായിട്ടുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന തന്നെയായിരിക്കുമല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രിയെ പോയി നമ്മുടെ മുഖ്യമന്ത്രി കണ്ടു, അനുകൂലമായിട്ടുള്ള മറുപടി കിട്ടുമെന്നൊക്കെയാണ് അത് കഴിഞ്ഞതിന് ശേഷം വന്ന പത്രക്കാരോട് പറഞ്ഞത്. അനുകൂലമായ മറുപടി കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാവാം അടുത്ത ദിവസം, തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് ഇന്ന് ദാ സർവേയൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്ക് അനുകൂലമായിട്ടുള്ള ആ ഉറപ്പായിരിക്കും ഒരുപക്ഷേ കേന്ദ്രം കൊടുത്തിരിക്കുക? ഈ കേരളിനെ എതിർക്കുന്നവർക്ക് അനുകൂലമോ അതോ കേരയിൽ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന മുഖ്യമന്ത്രിക്കും കൂട്ടരോ? എന്തായാലും അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട്. കേരളിൻ്റെ കാര്യം, ഇവരുടെ അസംഖ്യം ഇതേപോലുള്ള ഉടായ്പ്
പദ്ധതികളും കൊണ്ടുവന്നിട്ട് എങ്ങുമെങ്ങും എത്താതെ പോയ നിരവധി അനവധി പദ്ധതികളുണ്ട്. അതിൻ്റെ വഴിയെ തന്നെയാണ് കേരളത്തിൻ്റെ പോക്കുമെന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.